പോലീസിന്റെ തലയിൽ ഇരിക്കുന്ന തൊപ്പി തെറിപ്പിക്കുമെന്ന് വീരസ്യം പറയുന്ന കഥാപാത്രങ്ങളെ സിനിമകളിൽ ധാരാളമായി കണ്ടിട്ടുണ്ട്. പക്ഷെ തെറി തെറിപ്പിച്ച് പോലീസിന്റെ തലയിലായ അല്ലെങ്കിൽ വലയിലായ ഒരു തൊപ്പിയെ സ്വപ്നത്തിൽ പോലും ഈയുള്ളവൻ കണ്ടിട്ടില്ല. എന്നാൽ അങ്ങനെയൊന്ന് കാണാനും ആ തൊപ്പിയെപ്പറ്റി രണ്ടു വാക്ക് പറയാനുമുള്ള ഭാഗ്യം ഈ ഡിജിറ്റൽ യുഗം പോങ്ങന് സമ്മാനിച്ചു. തെറി പറഞ്ഞതിന്റെ പേരിൽ പോലീസ് പിടിയിലായെന്ന് മാധ്യമങ്ങൾ പറയുന്ന തൊപ്പി എന്ന യൂട്യൂബറെ പറ്റിയാണ് പോങ്ങൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ, പതിവ് പോലെ എന്ന് പറയാൻ പറ്റില്ല, പതിവ് തെറ്റിയിട്ട് കുറച്ചായി എങ്കിലും ഒരു താളത്തിന് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ പതിവ് പോലെ, ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം എന്നീ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊപ്പിയെ പറ്റി അറിയാത്തവർക്ക് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള പരിചയം തൊപ്പിയുമായി എനിക്കില്ല. എങ്കിലും അറിയാവുന്നത് പറയാം. കണ്ണൂരിലുള്ള മാങ്ങാട് എന്ന പ്രദേശത്തുകാരനായിട്ടുള്ള മുഹമ്മദ് നിഹാദാണ് തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം നിലയിൽ 24 വയസ്സും 600,000+ ആരാധകരെയും അദ്ദേഹം ഇതിനോടകം സമ്പാദിച്ചിട്ടുണ്ട്. പ്രായം സമ്പാദിക്കാൻ ആയുസ്സും ആരാധകരെ സമ്പാദിക്കാൻ അസഭ്യവുമാണ് തൊപ്പി എന്ന ആ ജെൻസി തലമുറക്കാരനെ സഹായിച്ചതെന്ന് വേണമെങ്കിൽ ആവശ്യക്കാർക്ക് വിശ്വസിക്കാം. കുമാരിമാരുടെയും അതുപോലെ തന്നെ കിളുന്ത് യുവാക്കളുടെയും ഒക്കെ ഹരമാണ് ഇന്ന് തൊപ്പി. അവർക്കിടയിലൊക്കെ വലിയ സ്വാധീനശേഷിയും ആൾക്കുണ്ട്. നമ്മുടെ ഈ നവകാല സാമൂഹ്യ മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ തൊപ്പി ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുള്ളതാണ് സത്യം. ഇൻഫ്ലുവൻസർ. മലപ്പുറത്തുള്ള വളാഞ്ചേരി എന്ന സ്ഥലത്ത് ഒരു കടയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമ്മുടെ തൊപ്പി ചുമതലപ്പെട്ടു. വളാഞ്ചേരിയിലെത്തി ഉദ്ഘാടിച്ചു നിന്നപ്പോൾ തൊപ്പിയിലെ ആ നിമിഷകവി വളരെ അക്രമാസക്തനായി ഒന്ന് ഉണർന്നുകൊടുത്തു എന്നാണ് കേട്ട് കേൾവി. വളാഞ്ചേരി എന്ന ആ സ്ഥലനാമം തൊപ്പിയിലെ നിമിഷകവിയെ കലച്ചലായി പ്രകോപിപ്പിച്ചു അത്രേ. അയാൾ വളാഞ്ചേരി എന്ന ആ സ്ഥലനാമത്തോട് നീതി പുലർത്തുന്ന നിലയിൽ പ്രാസമൊപ്പിച്ച് ഒരു തെറിപ്പാട്ടങ്ങ് പാടി. ഒരു പാട്ട് പാടി, അത് തെറിയായി സ്വാഭാവികമായി എന്നാണ് പറയുന്നത്. തൊപ്പി പാടുമ്പോൾ വളരെ സ്വാഭാവികമായും തൊപ്പിയുടെ ആരാധക സേന അത് ഏറ്റുപാടുമല്ലോ. അതോടെ വളാഞ്ചേരിയുടെ അന്തരീക്ഷം അസഭ്യ മുഖരിതമായെന്ന് പറഞ്ഞുകൊണ്ട് സാംസ്കാരിക കേരളം മതേതര ബുദ്ധിയുടെ ശകലമൊന്ന് നെടുവീർപ്പിട്ട് കളഞ്ഞു. വളാഞ്ചേരിയിൽ ഈ തൊപ്പി പാടിയത് തെറിപ്പാട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം തൊപ്പിയുടെ അസഭ്യശേഷി വെച്ച് അത് അങ്ങേയറ്റം സംസ്കൃതീകരിക്കപ്പെട്ട ഒരു പദ്യപദമാണെന്നേ കാണാൻ കഴിയൂ. തമിഴന്മാരുടെയൊക്കെ നാവ് വഴിയെന്നു പറഞ്ഞാൽ മലയാളികൾക്കത് ദുർഗന്ധം നിറഞ്ഞ ഒരു തെറിയാകുന്നത് തമിഴന്റെ തെറ്റാണോ? ആണോ? അല്ല. അതുപോലെ നമ്മുടെ തേന്മാവിൻ കൊമ്പത്തിരുന്ന് മാണിക്കന്റെ നാവ് തമിഴന്റെ നാവിൻ വഴിയെ പോയത് കേട്ട് ഒരു ഓണക്കാലത്ത് മലയാളികൾ ചിരിച്ച ചിരിക്ക് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? ആ മാണിക്കന്റെയും തമിഴന്റെയും ഒക്കെ നാവിൻ വഴിയെ വളാഞ്ചേരിയിൽ വെച്ച് നമ്മുടെ തൊപ്പിയുടെ നാവൊന്ന് ആടിയത് ഇങ്ങനെ അറസ്റ്റ് ചെയ്തപ്പെടാൻ മാത്രമുള്ള ഒരു കുറ്റമായിരുന്നു, അല്ലെങ്കിൽ കുറ്റമാണോ അറിയില്ല. നല്ല മൂത്തുമുറ്റി നിൽക്കുന്ന പാതിരാവിൽ വാതിൽ ചവിട്ടി പൊളിച്ച് മുറിയിൽ കിടന്ന തൊപ്പിയും എടുത്ത് പോലീസ് പോയതിന് പിന്നിൽ തെറിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഈ പോകേണ്ടി തോന്നുന്നില്ല. തെറി പറഞ്ഞതിന്റെ പേരിലാണ് തൊപ്പി പോലീസിന്റെ തലയിലായതെങ്കിൽ അത് വലിയ അന്യായമായി പോയെന്നേ പറയാൻ പറ്റൂ. എത്രമാത്രം ആത്മസംഘർഷം ആ പോലീസുകാർ അനുഭവിച്ചിട്ടുണ്ടാവും ആ നിമിഷം. സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ ഈ പോങ്ങന്റെ കണ്ണു നിറയുകയാണ്. കണ്ടോ, കണ്ണു നിറയുകയാണ്. കാണിച്ചു തരാൻ നിർവാഹമില്ലെങ്കിലും പോങ്ങന്റെ ഹൃദയം നുറുങ്ങുന്നുമുണ്ട്. ഈ പോങ്ങന്റെ കൂട്ടുകാരിൽ അധികവും പോലീസുകാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അസഭ്യശേഷിയെ പറ്റി പോങ്ങന് കലച്ചിലായ മതിപ്പുമുണ്ട്. തെറിയർഹനായിട്ടുള്ള ഒരുവൻ മുന്നിൽ വന്നുപെട്ടാൽ വായ തുറന്ന് അവരുടെ നാവ് വേട്ടനായുടെ ഉച്ചിരോടുകൂടി പുറത്തേക്ക് അങ്ങ് ചാടും. ഒന്നിനു പിന്നാലെ ഒന്നെന്ന മട്ടിൽ അവരുടെ നാവുകൾ കൂറ്റൻ തെറികളങ്ങ് തട്ടും. ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഉള്ളത് പറയാതെയും പറ്റില്ല. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിലെ ഒരു പോലീസുകാരനെ കണ്ടാൽ സാക്ഷാൽ അസഭ്യ ദേവതയുടെ മാറുകൾ മാതൃബുദ്ധിയോടുകൂടി അനിയന്ത്രിതമായി അങ്ങ് ചുരത്തിപ്പെട്ടു പോകുമെന്ന് പോകാൻ തോന്നാറുണ്ട്. തെറിയമ്മ പെറ്റ മക്കളാണ് നമ്മുടെ പോലീസുകാരെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുന്ന എത്രയോ മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ തെറി പറഞ്ഞതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യാൻ മേളിൽ നിന്ന് ഉത്തരവ് വന്നാൽ എത്രമാത്രം നിസ്സഹായരായി അവർ മാറിക്കാണും. പോലീസുകാർ പാതിരാവിലൊക്കെ ചെന്ന് ആരുടെയെങ്കിലും വാതിൽ ചവിട്ടി പൊളിച്ച് ഒരാളെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മേളിൽ നിന്ന് വലിയ വലിയ വിളികൾ, വിളി എന്നാണ് പറഞ്ഞത്, ഇനി വീട്ടിൽ കയറി ഉപദ്രവിക്കരുത്, വിളി അങ്ങനെയാണ് പറഞ്ഞത്. മേളിൽ നിന്നുള്ള വിളി വരുമ്പോഴാണ് വാസ്തു പറഞ്ഞാൽ അവരിങ്ങനെ പ്രതികരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഓർക്കണം, കാക്കിയിട്ടാൽ മറയുന്നതല്ല ധാർമ്മിക ബോധം അല്ലേ, കാക്കിയിട്ടാൽ മറയുന്നതല്ല മനുഷ്യന്റെ ധാർമ്മിക ബോധം. അതുകൊണ്ട് തന്നെ ഒട്ടും സന്തോഷത്തോടെ ആവില്ല അവർ തങ്ങളുടെ തെറിയ സഹോദരന്റെ അല്ലെങ്കിൽ തെറിയമ്മ പെറ്റ ആ തൊപ്പിക്കുട്ടന്റെ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടുണ്ടാവുക. ശരിയല്ലേ? അതാണ്. Thank you.
നമ്മുടെ പോലീസുകാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ പ്രബുദ്ധ കേരളത്തിന്റെ നവ സാംസ്കാരിക തനിമയ്ക്ക് എങ്ങനെയാണ് തൊപ്പിയും തെറിയും ഒക്കെ ദോഷമാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചുരുളി എന്ന സിനിമ സംഭവിച്ച നാടല്ലേ ഇത്? കാതുകൾ മലർക്കു തുറന്നും കൈകൊട്ടി ആർത്തും സാംസ്കാരിക കേരളം അത്പടത്തെ ആഘോഷിച്ചതല്ലേ? മലയാള നാടിന്റെ പുരോഗമന ബുദ്ധിയെ യൂറോപ്യൻ സാംസ്കാരിക നിലവാരത്തിനൊപ്പം ഉയർത്തിയ ഒന്നായി മനസ്സിലാക്കിക്കൊണ്ട് ചുരുളിയിൽ തെറിമൂർച്ചയടഞ്ഞ് മയങ്ങിയതല്ലേ ഈ നാട്? ദ എൻഡ്ലെസ് എന്ന ചിത്രം കണ്ടവർക്ക് അവർക്ക് മാത്രം ചുരുളി സകല നിലയിലും ഒരു നൊമ്പരമായിരുന്നിരിക്കാം. ചുരുളിക്കൊപ്പം എന്തിന് ഇപ്പോൾ എൻഡ്ലെസിനെ ഈ പോങ്ങൻ പരാമർശിച്ചു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എൻഡ്ലെസ് കണ്ടവർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു ഇതങ്ങ് കിട്ടും, അവർക്കത് മനസ്സിലാവും. എല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല, അങ്ങനെ ഒരു വാശിയും പോകനില്ല. എന്തായാലും മഹാപ്രതിഭാശാലികളായിട്ടുള്ള ഒരുപറ്റം ആളുകളാൽ പടയ്ക്കപ്പെടുന്ന ഒരു സിനിമയോളം സ്വാധീനം വിദ്യാർത്ഥികളിൽ എന്നല്ല ഏതുതരം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരിലും ചെലുത്താൻ തൊപ്പിക്കെന്നല്ല അതിലും വലിയ തൊപ്പി വെച്ച ഒരു ഇൻഫ്ലുവൻസറിന് പോലും തൽക്കാലം സാധിക്കില്ല. ചുരുളിയാനന്തര കേരളത്തിൽ പിറക്കപ്പെട്ട എത്രയോ സിനിമകളിൽ നായികാപാത്രങ്ങൾ പോലും തെറിപദങ്ങൾ യാതൊരു സങ്കോചവും കൂടാതെ തെറ്റിക്കുന്നുണ്ട്. കഥാപാത്രം ആവശ്യപ്പെട്ടാൽ എന്തു വൃത്തികേടും പറയാം അല്ലെങ്കിൽ കാണിക്കാം എന്നാണ് പ്രബുദ്ധ നടിച്ചുകളുടെയും പക്ഷം. ഏത് കഥാപാത്രമാണോ അതുപോട്ടെ, എന്തായാലും അതൊക്കെ പരിഷ്കൃത ബുദ്ധിയും പുരോഗമന ഭാവവും ഒക്കെയായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധം തെറിമയാർന്ന നിലയിൽ നവകേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തൊപ്പിയുടെ സ്വാധീനം കൊണ്ടുണ്ടായ മാറ്റമല്ല അതൊന്നും. ഒരുപക്ഷെ തൊപ്പിയിൽ പോലും സ്വാധീനം ഉണ്ടാക്കിയത് ഇത്തരം ചുരുളിപ്പടങ്ങളാവാം, അല്ലെങ്കിൽ അസഭ്യ രാസ രസലഹരികൾ നിറഞ്ഞ ചിത്രങ്ങളാവാം. അടുത്ത കാലത്തായി മലയാളത്തിൽ ഇറങ്ങിയ എത്രയോ സിനിമകൾ ലഹരിയെ വളരെ സ്വാഭാവിക സംഗതിയായി അവതരിപ്പിച്ചിരിക്കുന്നു. കുഴഞ്ഞ നാവും കുരങ്ങിന്റെ ചലന സമ്പ്രദായങ്ങളുമായി ലഹരിയുടെ ബ്രാൻഡ് അംബാസഡറിനെ പോലെ സിനിമകളുടെ പ്രചാരണ വേലയ്ക്ക് വരുന്ന ചലച്ചിത്ര താരത്തിന്റെ അത്ര പ്രഹരശേഷി തൊപ്പിയുടെ ഈ സ്വാധീനശേഷിക്കുണ്ടോ? ഉണ്ടോ? പോങ്ങനായതുകൊണ്ടാവും, എനിക്കതിൽ നല്ല സംശയമുണ്ട്. ഉദ്ദേശം സമൂഹ നന്മ മാത്രം മുൻനിർത്തിയാണെങ്കിൽ ആദ്യം പൊളിക്കേണ്ടത് തൊപ്പിമാരുടെ വാതിലുകളല്ല. ഇടത്തരം മനോവിഭ്രാന്തിയുള്ളവനെ മുഴുത്തൊപ്പിയാക്കി മാറ്റുന്ന യഥാർത്ഥ ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരുടെ വാതിലുകളിലാണ് ആദ്യം ചവിട്ടു വീഴേണ്ടത്. പോലീസുകാരുടെ ബൂട്ടുകൾ അവരുടെ വാതിലുകളിൽ വീഴണമെങ്കിൽ കാക്കിധാരികളെ നിയന്ത്രിക്കുന്ന ശക്തികൾക്ക് സ്വബോധം നിറഞ്ഞ ഒരു തലയുണ്ടാവണം. നിശ്ചയദാർഢ്യം കൊണ്ടും നേർബുദ്ധി കൊണ്ടും ബലപ്പെട്ട ഒരു തണ്ടലുണ്ടാവണം. രോഗാണുവിനെ നശിപ്പിക്കാതെ രോഗിയെ കൊന്നാൽ രോഗം മാറുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികൾക്ക് സമമായ ബുദ്ധിയുള്ളവർ നാടിന് നാഥരായാൽ ഇതല്ല ഇതിലപ്പുറവും വരും. അതാണ് സത്യം. മുഹമ്മദ് നിഹാദ് എന്ന തൊപ്പിക്കാരനെ പാതിരാത്രിയിൽ വാതിൽ ചവിട്ടി പൊളിച്ച് പൊക്കിയെടുത്തുകൊണ്ടുപോയത് തൊപ്പി പറഞ്ഞ തെറികൾ കേട്ട് സാംസ്കാരിക കേരളത്തിലെ മാന്യന്മാർക്ക് പരിക്കേറ്റതുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ കേരളീയ സദാചാരം മരണം വരെ അങ്ങ് നിരാഹാരം കിടക്കുമെന്ന ഭീഷണി മുഴക്കിയതുകൊണ്ടുമല്ല. പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, തൊപ്പി തന്നെ പറയും. സംഭവം കേസ് മുക്കാൻ വേണ്ടിട്ടാണ്. ഇവരെ കുറെ രാഷ്ട്രീയ കേസ് കടക്കുന്നുണ്ട്. അത് ഒളിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള കേസ് വലിയ കേസായിട്ട് എടുക്കുന്നത്, ഇത്രയേ ഉള്ളൂ. അതിന്റെ ഇത്രയും ഇഷ്യൂ ആക്കേണ്ട, വീട്ടിൽ വന്ന് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുറച്ച് സമയം നേരത്തെ കുറച്ച് മുമ്പ് നേരത്തെ സാറിനെ വിളിച്ചപ്പോൾ ഓക്കെ നാളെ സ്റ്റേഷനിൽ വന്ന് ഹാജരാകുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇപ്പം അത് ഫസ്റ്റ് രേഖപ്പെടുന്ന വെച്ചാൽ ഇത് വെറുതെ വാർത്തയാക്കാൻ വേണ്ടിട്ടാണ്, ഇവരെ കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ മുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു കാര്യം. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. നിലവിലെ സാമൂഹ്യ സാഹചര്യത്തെ പറ്റി അത്ര ബോധമില്ലാത്തവനല്ല ഈ തൊപ്പി. കാര്യങ്ങളൊക്കെ ആൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് നാട്ടിലെ അല്ലേ? അതുപോട്ടെ, ആളുടെ വാതിൽ പാതിരാവിൽ ചവിട്ടി പൊളിക്കപ്പെട്ടതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് മുഹമ്മദ് നിഹാദ് എന്ന തൊപ്പിക്കാരന്റെ പരിഹാസം മതേതര കേരളത്തിലെ മതസ്ഥരെ കാര്യമായി നോവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരന്റെ വാതിൽ ഈ നിലയിൽ പൊളിക്കപ്പെട്ടത്. ഒരുപക്ഷെ മതം പൊട്ടിയവനെ പോലെ സ്വമതത്തെയും മതപുരോഹിതരെയും മറ്റും മതത്തൊപ്പി വെച്ച് അധിക്ഷേപിച്ചതാവാം തൊപ്പി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം. എന്തായാലും ഇതാണ് ശരിയായ ഫാസിസ്റ്റ് സമീപനം. ഇതിനെയാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നവർ പാതിരാവിൽ സമാധാനത്തോടെ അവനവന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന സാഹചര്യത്തെ അല്ല ഫാസിസം എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ പട്ടാളക്കാരെ എടുത്തിട്ട് ചവിട്ടുന്ന പോലീസുകാരുടെ വാതിൽ പൊളിച്ച് പാതിരാവിൽ പട്ടാളക്കാർ പോലീസുകാരുടെ വീടുകളിൽ കയറി മേയാതിരിക്കുന്നതിനെ അല്ല ഭരണകൂട ഭീകരത എന്ന് പറയേണ്ടത്. കിട്ടിയോ? ഈ തൊപ്പിയെ എതിർക്കുന്നവർ ഉറപ്പായും മാന്യന്മാരല്ല. മാന്യന്മാർക്ക് വേറെ പണിയുണ്ട്. അവരാരും തൊപ്പി വായ തുറക്കുന്നതും നാവ് നീട്ടുന്നതും പല്ലിളിക്കുന്നതും അമറുന്നതും മുക്രയിടുന്നതും ചുരമാന്തുന്നതുമൊന്നും നോക്കി നടക്കുകയല്ല. മാന്യ മലയാളികളെയും അതുപോലെ കേരളീയ മാന്യതയെയും തൊപ്പി ഒരു നിലയ്ക്കും അലോസരപ്പെടുത്തുകയില്ല. കാരണം അതിനുള്ള ശേഷി ആ തൊപ്പിക്കില്ല. ക്ഷമിക്കണം, അതുകൊണ്ട് പറയുകയാണ്, തൊപ്പിയുടെ ശത്രുക്കൾ ഉറപ്പായും ഈ നാട്ടിലെ മാന്യന്മാരല്ല. അത് തൊപ്പിയിട്ട കുറച്ച് മതസ്ഥർ മാത്രമാണ്. ദൗർഭാഗ്യവശാൽ മതബാധിതരായിട്ടുള്ള ആ കുറച്ച് തൊപ്പിക്കാർ തൊപ്പിയിട്ട പോലീസിനെ പോലും നിയന്ത്രിക്കുന്ന നിലയിൽ കരുത്തുള്ളവരായി പോയി. നമ്മുടെ കഷ്ടകാലം എന്നല്ലാതെ അതിനെ എന്തു പറയാനാണ്?
ഒന്നുറപ്പാണ്, തൊപ്പിയെ പ്രതികൂലിക്കുന്നവർക്ക് പ്രശ്നമാവുന്നത് ഒരിക്കലും അയാൾ പറയുന്ന തെറിയല്ല, മറിച്ച് അയാൾ തൊപ്പിയിട്ടും തൊപ്പി എന്ന പേരിലും നടത്തുന്ന മതപരിഹാസമാണ്. അതുപോലെ തന്നെയാണ് തൊപ്പിയെ അനുകൂലിക്കുന്നവരുടെ കാര്യവും. തൊപ്പി പറയുന്ന തെറിയോ അശ്ലീല വർത്തമാനമോ അല്ല തൊപ്പിയെ പിന്തുണയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പകരം തൊപ്പി എന്ന പേരുമായി മുഹമ്മദ് നിഹാദ് തൊപ്പിയിട്ട് നടത്തുന്ന മതപരിഹാസം തന്നെയാണ് അനുകൂലഭാവം കൈക്കൊള്ളുന്നതിന് അവർക്ക് കാരണമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ കാര്യം തന്നെയാണ് തൊപ്പിയെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ഇരു കൂട്ടരെയും പ്രേരിപ്പിക്കുന്നത്. അതായത് തൊപ്പിയെ എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും വിഷയമാകുന്നത് അയാൾ പറഞ്ഞ തെറിയല്ല, മറിച്ച് അയാൾ നടത്തുന്ന മതപരിഹാസമാണ്. ഇരു കൂട്ടരും കാര്യമാക്കുന്നത് മതം മാത്രമാണ്, തെറിയല്ല, യഥാർത്ഥ വിഷയം മതമാണ്, മതം മാത്രമാണ്. തെറിയുടെ കാര്യത്തിൽ തൊപ്പിയുടെ തന്തയാണ് പോകണെന്ന് പറയുന്ന ചിലരെ ഫേസ്ബുക്കിൽ കണ്ടു. തൊപ്പിയുടെ തെറിത്വത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തൽക്കാലം ഈ പോകൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, പോകന്റെ തെറി ഇങ്ങനെയല്ലെന്നതാണ് സത്യം. അതുപോലെ തന്നെ കണ്ട വീഡിയോകളും കേട്ട വാക്കുകളും വെച്ച് പറഞ്ഞാൽ ഏതെങ്കിലും നിലയിൽ അനുകൂലിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് മുഹമ്മദ് നിഹാദിൽ ഉള്ളതെന്ന ചിന്ത ഇപ്പോൾ പോകണില്ല. ഒരു നിലയ്ക്കും അദ്ദേഹത്തിന്റെ ശൈലിയോട് യോജിക്കാൻ പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങളും ഈ സമൂഹവും അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയോടും പോകാൻ യോജിപ്പില്ല. അതും പറയണല്ലോ. സത്യത്തിൽ നമ്മുടെ നാടിന്റെ പ്രധാന പ്രശ്നം തൊപ്പിയല്ല, തൊപ്പിയുടെ ആരാധക പങ്കന്മാരാണ്. അവർ നൽകിയ പ്രോത്സാഹനവും പിന്തുണയുമാണ് തൊപ്പിക്ക് വളമായത്. നേരത്തെയും ഇവിടെ ഈ പോകൻ പറഞ്ഞിട്ടുണ്ട്, അയോഗ്യരെയും അല്പബുദ്ധരെയും ആഘോഷിച്ച് അവതാരങ്ങളാക്കുന്ന മഠയരാണ് വാസ്തുത്തിൽ മലയാളികൾ. അതിന്റെ ഇരയാണ് തൊപ്പി. മലയാളികളുടെ ആ വിഡ്ഢിത്തത്തിന്റെ ഇരയാണ്, വകതിരിവില്ലായ്മയുടെ ഇരയാണ് വാസ്തുത്തിൽ തൊപ്പി. അതുപോലെ തന്നെ തൊപ്പിയുടെ ആരാധകരെ കണ്ട് ആ മനുഷ്യനെ കാശാക്കാൻ ഇറങ്ങിയ ചാനൽ പ്രൊപ്രൈറ്റർമാരും തെറ്റായ മനുഷ്യർ ആഘോഷിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ എന്തിനേയും മതത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുന്ന മനുഷ്യരും ഈ നാടിന്റെ ശാപമാണ് അല്ലേ? തീർത്തും മതബാധിതമായ ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ തൊപ്പിയേക്കാൾ ഈ നാടിന് ആപത്താകുന്നില്ലേ? സത്യം പറഞ്ഞാൽ പ്രബുദ്ധൻ എന്ന് മേനി പറയുന്ന ഒരു ശരാശരി മലയാളിയേക്കാൾ എത്രയോ ഭേദമാണ് തൊപ്പിയെന്ന് വേണം മനസ്സിലാക്കാൻ. കുറഞ്ഞ പക്ഷം അയാൾ അയാളോടെങ്കിലും സത്യസന്ധത കാണിക്കുന്നുണ്ട്. നമ്മളിൽ മഹാഭൂരിപക്ഷവും അടിമുടി സ്വയം കബളിപ്പിച്ചും വഞ്ചിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരെ വിധിച്ചും ദുഷിച്ചുമൊക്കെ ജീവിതം കഴിക്കുന്നവരാണ് അല്ലേ? എന്റെ അഭിപ്രായത്തിൽ നിർബന്ധമായും തൊപ്പിക്ക് വേണ്ടത് ശിക്ഷയല്ല, പകരം ചികിത്സയാണ്. പക്ഷേ അതിനു മുന്നേ വൈദ്യശാസ്ത്രത്തിന്റെ ശ്രദ്ധയും സഹായവും വേണ്ടത് തൊപ്പിയുടെ ആരാധകർക്കാണ്. അതിനുശേഷം തൊപ്പിയെ എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും യഥാക്രമം ചികിത്സ നൽകണം. ശേഷം മതി തൊപ്പിക്ക്, ശേഷം മതി തൊപ്പിക്ക്. സത്യം പറഞ്ഞാൽ അതും കഴിഞ്ഞു മതി ഈ പോങ്ങനെ. ഞാൻ അടക്കും, അതുവരെ എനിക്ക് ഒരു ധൃതിയില്ല. ചികിത്സ പതുക്കം തി നാട് നന്നാക്കലാണ് അധികാരികളുടെ ഉന്നമെങ്കിൽ അതാവണം ചികിത്സാക്രമം, അതാവണം ചികിത്സാക്രമം. അതുപോലെ ചികിത്സ നൽകേണ്ടത് പോലീസുമല്ല കേട്ടോ, അത് ഓർക്കണം. ഏ ഒരുപക്ഷെ ഈ മുഹമ്മദ് നിഹാദിനെ നന്നാക്കിയെടുക്കുന്നതിലും എളുപ്പമായിരിക്കാം ആ മനുഷ്യന്റെ ചാനൽ പൂട്ടിക്കാനും വരുമാന മാർഗം അടച്ച് അയാളെ നശിപ്പിക്കാനുമൊക്കെ. പക്ഷെ അത്രയും ക്രൂരത ചെറുപ്പക്കാരനോട് അധികാരികൾ ദയവായി കാണിക്കരുത്. തൊപ്പിയുടെ ഇത്തരം പെരുമാറ്റങ്ങൾക്ക് കാരണമാവുന്നത് അവിവേകമോ അജ്ഞതയോ അഹന്തയോ അങ്ങനെ എന്തോ ആവട്ടെ, അതിനുള്ള പരിഹാരം കണ്ടെത്തി ആ മനുഷ്യനെ ഈ സമൂഹത്തിന് കൊള്ളാവുന്ന ഒരാളാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ സമൂലം നശിപ്പിച്ച് കൂടുതൽ ഉപദ്രവകാരിയാകുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനാക്കി മുഹമ്മദ് നിഹാദിനെ തീർച്ചയായും മാറ്റാൻ ആരും നോക്കരുത്. എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും മതബാധിതനല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് തൊപ്പി. നവകേരളത്തിൽ തീർച്ചയായും അതൊരു അയോഗ്യതയാണെങ്കിൽ പോലും പോങ്ങന്റെ അഭിപ്രായത്തിൽ സംഗതി മറിച്ചാണ്. അയാൾ ഒരിക്കലും ഈ സമൂഹത്തിന് അപകടം ചെയ്യില്ല, ശല്യം ചെയ്തേക്കാം, അപകടം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ബോധവും പൗരബുദ്ധിയുമുള്ള ഒരു മനുഷ്യനാക്കി മുഹമ്മദ് നിഹാദിനെ മാറ്റിയെടുക്കാനുള്ള ബാധ്യത നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. അരിക്കൊമ്പനോടായാലും തൊപ്പിയോടായാലും നമ്മുടെ സംവിധാനങ്ങൾ എടുത്ത സമീപനം തെറ്റായിപ്പോയി. തെറ്റുകൾ തിരുത്തപ്പെടാനുള്ളതാണ്, ആവർത്തിക്കാനോ അഭിമാനിക്കാനോ അല്ലെങ്കിൽ ആചരിക്കാനോ ഉള്ളതല്ല. തൊപ്പിയെ കുറ്റപ്പെടുത്തുന്നവരും അല്പം ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. വിവേകത്തിന്റെയും സാമൂഹ്യബോധത്തിന്റെയും വകതിരിവിന്റെയും പരിഷ്കൃത ബുദ്ധിയുടെയും ഒക്കെ കടിഞ്ഞാണുകൊണ്ട് തളച്ചിട്ടിരിക്കുന്ന ഒരു തൊപ്പി നമ്മളിലൊക്കെയുണ്ട് ഇല്ലേ? ഈ നാട് നന്നാവാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം പറയട്ടെ, സ്വയം നന്നായാൽ മതി. ഈ പോങ്ങൽ ഒരുപാട് കുറവുകളുണ്ട്, ഒക്കെ കണ്ടെത്തി തിരുത്തുന്നുണ്ട്. കുറേയൊക്കെ നിങ്ങൾ തന്നെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ആകാവുന്നതൊക്കെ, പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ, എന്നാൽ കഴിയുന്ന വിധത്തുമൊക്കെ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും സ്വയം നവീകരിക്കുക, സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക, സ്വയം നന്നാവുക. സ്വയം നന്നായാൽ മതി, ഓരോരുത്തരും സ്വയം നന്നായാൽ തന്നെ സമൂഹം നന്നാവും.
അല്ലാതെ സമൂഹത്തെ നന്നാക്കിയിട്ട് സ്വയം നന്നാവാൻ നോക്കിയിട്ട് കാര്യമില്ല. പോങ്ങൻ സ്വയം നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്റെ കുറ്റങ്ങളും എന്റെ തെറ്റുകളും എന്റെ പിഴവുകളും എന്റെ പോരായ്മകളും ഒക്കെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും അതൊക്കെ തിരുത്താൻ വേണ്ടുന്ന ശ്രമങ്ങൾ എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. സ്വയം നന്നാവുക, സമൂഹം നന്നാവും, അത്രമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്രയോ തെറ്റുകൾ നമുക്കൊക്കെ സംഭവിക്കുന്നുണ്ടാവും. ഈ പോങ്ങനും ഒരുപാട് തെറ്റുകൾ അയ്യോ എന്ന് എഴുതിക്കൊണ്ട് തൊപ്പിയുടെ അത് ഞാനല്ല, അത് നിങ്ങൾ പറയരുത്, അതിൻ്റെ പിതൃത്വം എനിക്കല്ല, അങ്ങനെ ആരോപിക്കരുത്. നന്ദി, സന്തോഷം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.